കാസർകോട് കുമ്പളയിൽ ദേശീയപാത വീതി കൂട്ടുന്ന പ്രവർത്തികൾ തുടരുമ്പോൾ ആശങ്കയിലാണ് 60 ഓളം കുടുംബങ്ങൾ. നിലവിൽ ഇവർ ഉപയോഗിക്കുന്ന റെയിൽവേ അടിപ്പാതയും റോഡും ദേശീയപാത വീതി കൂട്ടുന്നതോടെ ഇല്ലാതാകും. പ്രശ്നത്തിൽ അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വർഷങ്ങളായി റെയിൽവേ അടിപ്പാതയാണ് പ്രദേശത്തുകാർ യാത്രക്കായി ഉപയോഗിച്ചത്. എന്നാൽ ദേശീയപാത വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിച്ചതോടെ റെയിൽവേ അടിപ്പാത തന്നെ ഇല്ലാതാവുമെന്ന അവസ്ഥയായി. തങ്ങൾക്ക് കുമ്പള ടൗണിലെത്താൻ മറ്റു മാർഗങ്ങളില്ല എന്ന ആശങ്കയാണ് പ്രദേശത്തുകാർ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടൊരു റെയിൽവേ പാസേജാണുള്ളത്. കുമ്പള ടൗണിൽ നിന്നും മറ്റൊരു വാർഡിലേക്കുള്ള ഒരു റെയിൽവേ ടണലാണ്. ആക്ച്വലി ഇത് പാസേജ് ഞങ്ങൾ ഗതാഗതയോഗ്യമായിരുന്നു. ഇപ്പോൾ റോഡ് വീതി കൂട്ടുന്നതുകൊണ്ട് നമുക്ക് ഇനി മുതൽ അങ്ങോട്ട് പോവാനോ വരാനോ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. റോഡ് വീതി കൂട്ടുന്നതോടെ ദേശീയപാത 2 മീറ്ററോളം ഉയരും. തങ്ങൾ വികസനത്തിനെതിരില്ലെന്നും എന്നാൽ പ്രദേശത്തുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വികസനത്തിന് ഞങ്ങളൊന്നും എതിരല്ല, വികസനം നടക്കണം, നാട്ടിൽ വികസനം നടക്കണം. പക്ഷേ ജനങ്ങളെ വഴിമുട്ടിച്ചുകൊണ്ടുള്ള വികസനം നടത്തുമ്പോൾ അത് വലിയ പ്രയാസമുണ്ടാക്കും. പ്രദേശത്ത് അതിപുരാതനമായ 3 ക്ഷേത്രങ്ങളുണ്ട്. ക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ ചിലത് കുമ്പള ടൗണിലെത്തി നടത്തേണ്ടതാണ്. യാത്രാ സൗകര്യമില്ലാതെ ഇതെങ്ങനെ നിർവഹിക്കാനാവുമെന്ന ആശങ്കയിലാണ് ഭക്തജനങ്ങളും. ഒരു 25 വീടുകളും പിന്നെ 3 പുരാതനമായ അമ്പലങ്ങളും ഉണ്ട്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു അമ്പലം, ശ്രീ വീരവെട്ടൽ അമ്പലം, ഇതിന് ഏകദേശം 150 വർഷത്തിൻ്റെ പഴക്കമുണ്ട്. ഇത് കൂടാതെ ലക്ഷ്മീനാരായണ അമ്പലം, പിന്നെ ശ്രീ ദേവിമഠ് എന്ന് പറയുന്ന വേറെ 2 അമ്പലങ്ങളുണ്ട്. ഈ വീരവെട്ടൽ അമ്പലത്തിൻ്റെ വാർഷിക പിന്നെ ഉത്സവങ്ങൾ കുമ്പള ടൗണിൽ പോയിട്ട് ഉള്ള വാർഷിക ഉത്സവങ്ങളുണ്ട്. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ജനം കാസർഗോഡ്.